അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്നേ ഒരു കഫ്താൻ തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതൊരു പഴയ വീഡിയോ ആണ്, അധികം ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പൊക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഷോളാണ്, പഴയ ഷോളാണ്. ഷോള് വെട്ടിയിട്ടാണ് ഞാൻ കഫ്താൻ തയ്ക്കാൻ പോണത്. അതുപോലെ തന്നെ ഇത് നാലാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. നമ്മൾ നൈറ്റിയൊക്കെ വെട്ടാനായിട്ട് ഇടൂലേ, അതേപോലെ തന്നെ നീളത്തിൽ മടക്കിയിട്ട് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്, അതായത് നാലാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം, കണ്ടോ, ഇത് ഇങ്ങനെ മടക്കിയിട്ടേക്കാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ടോ, അതായത് ഇതുപോലെ ബീഡിങ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഷോളിന് ഓൾറെഡി ഉള്ളതാണ്, അതതിൻ്റെ ബോട്ടത്തിൻ്റെ കളറ് അങ്ങനെ അതിൽ റെഡിമെയ്ഡായിട്ടുണ്ടായിരുന്നതാണ്. നീളത്തിൽ മടക്കിയിട്ടേക്കാണ് കേട്ടോ, കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ക്ലാസ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ റെക്കോർഡഡ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പഠിക്കാമല്ലോ. അതുകൂടാതെ തന്നെ കറക്റ്റ് നോട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ, അതായത് അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും വെച്ചിട്ട് കറക്റ്റ് നോട്ട്സ് വെച്ചിട്ടാണ് ഞാനിത് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരുടെ അളവിൽ വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഇത്തിരിക്ക് ഏറ്റക്കുറച്ചിലുണ്ടായാലും അങ്ങനെ ഇട്ടപ്പോൾ അതൊന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് നീറ്റാക്കി ഇടുക. ഇതുപോലത്തെ ഷോളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഷോള് തയ്ച്ചിട്ട് ഒത്തിരി നാൾ ഇട്ടുകൊണ്ട് കിടന്നിട്ട്, വീട്ടിലിടാൻ നല്ല സുഖമാണ്, ഈ ഒരു ഇതിടുക, ഒരു ബോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് നടക്കാൻ പറ്റിട്ടാ. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഞാൻ ഇതിട്ടിട്ട് തുണി വെട്ടണതൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതോ കഴുത്തകലം ഞാൻ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിനേക്ക് 6 ഇഞ്ച് കൊടുത്തു, 3 ഇഞ്ച് തന്നെ അകലവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുത്തില്ലേ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടിനേക്കും നിങ്ങൾക്ക് ഇനി ബോട്ടിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെട്ടാം കേട്ടോ. ഇതിപ്പോൾ ഷോൾഡർ മൈനസ് ചെയ്യേണ്ടത്, അത് ഷോൾഡർ വെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബോട്ടിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ നമുക്ക് വീട്ടിലിടാൻ എപ്പോഴും റൗണ്ടിനൊക്കെ തന്നെയാണ് കേട്ടോ നല്ലത്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതിയല്ലോ. അതായത് ഞാനിപ്പോൾ 3 ഇഞ്ച് അകലും 6 ഇഞ്ച് ഇറക്കവും വരച്ചിട്ടാണ് ഇതുപോലെ വരച്ചെടുത്തത് ഫ്രണ്ട് നെക്കിന്. ബാക്ക് നെക്കിന് ആകുമ്പോൾ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ച് അകലം തന്നെ ഇടും, അകലം സെയിമാണ്, പക്ഷെ ഇറക്കവും ഞാൻ 3 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് മാത്രമായിട്ടാണ് ഞാൻ എടുത്തതായി ഇപ്പോൾ കട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നില്ല ചെറിയ നെക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് വെട്ടാം. ഇതിപ്പോൾ ബാക്കും ഫ്രണ്ടും കയറ്റി ഇറക്കിയും വെട്ടുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെട്ടണം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ഫ്രണ്ടിനൊക്കെ അങ്ങ് വെട്ടിയിട്ടേ, അങ്ങ് ഒരുമിച്ച് അങ്ങ് വെട്ടിക്കളയരുത്, എന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിവർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശം പുറത്ത് വന്ന രീതിയിലാണ് നിവർത്തിയിടേണ്ടത്. ഇതേ കാണിച്ചു തരാം ഒന്ന്, എന്താ കണ്ടോ, കറക്റ്റായിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്, കണ്ടോ, കയറിയിരിക്കുന്ന ബാക്കാണ്. ഇതിപ്പോൾ ഫ്രണ്ട് മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ നല്ല വശം ഇതിപ്പോൾ പുറത്താണ്, പുറത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്, അകത്തേക്കല്ല, ഉള്ളിലല്ല നമ്മൾ ഇതിനെ അടിക്കേണ്ടത്. കഴുത്ത് മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ പുറത്തിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്ത് അതിൻ്റെ ഒപ്പത്തിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ചുരിദാർ എടുത്തിട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ സ്ലിക്റ്റുള്ള ചുരിദാറാണ്, നിങ്ങളുടെ കയ്യിൽ സ്ലിക്റ്റ് ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ലിക്റ്റുള്ള വെച്ചിട്ട് തന്നെയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കഫ്താന് ഞാൻ സ്ലിക്റ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. രണ്ട് സൈഡും ഒരേപോലെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അളവൊക്കെ നോക്കുക, ഡിസൈനൊക്കെ നോക്കുക, കറക്റ്റാണോ നോക്കുക, എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഇത്തിരി ലൂസ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചുരിദാർ ലൈനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റ് ചുരിദാറാണ്. നമുക്ക് അത്രയും ഫിറ്റിൽ വീട്ടിലിടണ്ടല്ലോ, കുറച്ചൊന്ന് ലൂസ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്, ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേയായി, അധികം ആരും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തേ നിങ്ങൾ കണ്ടോട്ടെ, നല്ല വീഡിയോ അല്ലേ. എന്നിട്ട് അതേ കൈ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അങ്ങ് ജസ്റ്റ് ഒന്ന് കൈയിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ താഴത്തേക്കൊന്ന് വരച്ച് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ലൂസി കിടന്നോട്ടെ, കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അളവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതേ താഴത്തേക്ക് നോക്കി, അത് സ്ലിക്റ്റുള്ള കാരണം അവിടം വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ,
അപ്പോൾ മനസ്സിലായില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുപോയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടം വരെ മാർക്ക് ചെയ്തിട്ട് സ്ലിറ്റാക്കി സ്ലിറ്റിൻ്റെ അവിടം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി, വെറുതെ സ്ലിറ്റിൻ്റെ അവിടെ ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ നെക്ക് ഇത് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ ഒരു ലൈസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കറുത്ത ലൈസ്. നല്ല വശത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് മറച്ച് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആ വക്കൊന്ന് അടിച്ച് കളയുകയാണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയിരിക്കുമല്ലോ. വക്ക് മാത്രമേ അടിക്കണുള്ളൂ കേട്ടോ. അങ്ങനൊന്ന് റൗണ്ടിലൊന്ന് അടിച്ചെടുക്കുക. ഷോൾഡർ ഒന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ, കഴുത്തിൻ്റെ അത് ഈ ഒരു പണി മാത്രമേ ഉള്ളൂ, കഴുത്തിൻ്റെ പണി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല വശത്തേക്കാണ് ഞാനിപ്പോൾ ഈ വക്ക് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് അടിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ലേസ് വെക്കണില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫേസിങ് വെച്ചിട്ട് അകത്തേക്ക് നമ്മൾ ഈ ക്യാൻവാസ് വെക്കണമെന്നില്ല കേട്ടോ, ഇതിന് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് ചെയ്യൂലേ, അതേപോലെ ചെയ്താലും മതി കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വീട്ടിലിടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു ഇത്. അത്ര സുഖമായിരുന്നു ഇത് ഇടുമ്പോൾ. ഒന്നാമത് ഷോളാണ്, ഷോളെന്ന് പറഞ്ഞാൽ നിഴലടിക്കുന്ന ഷോളും അല്ല, എന്നാൽ ചൂടെടുക്കൂല, കട്ടിയില്ല, നമുക്ക് വീട്ടിലിട്ടുകൊണ്ട് കിടക്കാൻ. ഇത് അതിൻ്റെ മുകളിൽ ഞാൻ ലേസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, ചുറ്റിലും അങ്ങനെ അടിച്ചെടുത്തിട്ട് ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത്, റെഡി ആയത്. കഴുത്ത് ഫേസിങ് ക്യാൻവാസൊന്നും വെച്ച് വൃത്തിയേടാക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാണ്ടായിരിക്കും നമ്മൾ കൂടുതലും കഫ്താൻ അടിക്കുന്നത്. അപ്പോൾ പിന്നെ ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സിൽ കൊണ്ടേ ക്യാൻവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിഴലടിച്ച് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതാണ് നോക്കിയേ, ലൈസൊന്നും ഞാൻ പതിച്ചടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ലൈസ് വെക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ അടിക്കുമ്പോഴേ ഇങ്ങനെ വളയണ ലൈസ് നോക്കിയെടുക്കുക കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ബലം പിടിച്ച പോലത്തത് വെക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് അതേ നമ്മൾ കൈയിൻ്റെ ആ തുമ്പത്ത് നിന്ന് അടിക്കുകയാണ് കേട്ടോ, ഇത്രയും പണിയുള്ളൂ കേട്ടോ. എന്താ ഇങ്ങനെ അടിച്ച് കെട്ടിട്ട് അടിച്ചിട്ട് ഇതാ ഈ വരയിൽ കൂടെ അങ്ങ് അടിച്ച് പോവാം. ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി കണ്ട, ഇതേപോലെ അങ്ങ് അടിച്ചു പോയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നേരത്തെ കണ്ടവരാണെങ്കിൽ കണ്ടു എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ, കാണാത്തവരാണെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലൊക്കെ തയ്യൽ ക്ലാസ്സിലൊക്കെ ചേരണമെങ്കിൽ ചേരാമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, നമ്പർ കമൻറ്റ് ബോക്സിലുണ്ടാവും കേട്ടോ. പിന്നെ ഒത്തിരി കുറച്ച് പേരൊക്കെ ചേർന്നിട്ടുണ്ട്, ഇനിയും ചേരാൻ താല്പര്യമുള്ളവർ 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഫീസും കാര്യങ്ങളൊക്കെ നിസ്സാര ഫീസുകളും കേട്ടോ, എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് ഫീസ് അടക്കാനുള്ള സൗകര്യവും ഞാൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടാൽ അടിപൊളിയായില്ലേ. ഇത്ര കണ്ട ഒരു തുണി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് കഴുത്ത് മാത്രം തയ്ച്ച പോലെ ഉണ്ട്, പക്ഷേ ഇപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട എന്നെയൊക്കെ അടിപൊളിയായിട്ടില്ലേ, ഞാൻ ഇട്ട് കാണിച്ചുതരാം കേട്ടോ. കണ്ട ഒരു ബെഡ്ഷീറ്റ് വിരിച്ച പോലെ തന്നെ ഉണ്ട് അല്ലേ, പക്ഷെ ഇടുമ്പോൾ സംഭവം അടിപൊളിയാണേ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഒപ്പം നിൽക്കണം കേട്ടോ, സൈഡൊക്കെ ഒപ്പം നിൽക്കണേ തയ്ച്ചിട്ട്. കണ്ടോ, എൻ്റെ ഫോട്ടോയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അന്ന് ബൊമ്മക്കുട്ടി ഉണ്ടായില്ല, അതാണ് ഞാൻ ബൊമ്മയായിട്ട് നിന്നത്. താങ്ക് യു.